മതയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കളയിൽ കയച്ച് നീ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്ന ചോദ്യമാണ് ശരിക്കു പറഞ്ഞാൽ ഈശോയുടെ ഉത്തരത്തിലൂടെ വെളിവാകുന്നത് വരാനിരിക്കുന്നവൻ യഥാർത്ഥത്തിൽ ആരാണ് ഈശോ പറയുന്നത് മുടന്തന്മാർ നടക്കുന്നു അന്ധർക്ക് കാഴ്ച കിട്ടുന്നു കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് മാത്രമല്ല ഈശോ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനും അതായത് ക്രിസ്ത്യാനിയും യഥാർത്ഥത്തിൽ ആരായിരിക്കണം ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നവൻ ദരിദ്രർക്ക് നല്ല വാർത്തയാകുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരുന്നത് ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രധാന സന്ദേശം എന്നാൽ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക അതായത് ഈശോ തൻ്റെ പ്രവർത്തനത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് സ്നാപക യോഗം ഞാൻ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നവൻ നീയാണോ ഈ സ്നാപകനും ഈശോയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഓർക്കണം ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കൾ സ്നാപകൻ വഴിയൊരുക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയുന്നു എന്നെക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല മത്തായി മൂന്നിലായിത് പറയുന്നത് എന്നിട്ടോ ഈശോയെ സ്നാനപ്പെടുത്തി അവൻ്റെ മിനിസ്ട്രിയിലേക്ക് പറഞ്ഞു വിടുകയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അത്രയ്ക്ക് ഹൃദയം അടുപ്പമുള്ളവരാണ് ഇവർ രണ്ടുപേരും രക്തബന്ധം കൊണ്ടും അവരുടെ ജീവിത ദൗത്യം കൊണ്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഏറ്റവും ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന രണ്ടു പേരാണ് ഈശോയും സ്നാപക യോഗനാനും അടുത്ത് നിൽക്കുന്ന സ്നാപകനാണ് ഈശോയിൽ സംശയം നീ ആണോ വരാനിരിക്കുന്നവൻ സംശയിക്കുക മാത്രമല്ല ആറാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞാൽ സ്നാപകൻ ഈശോയിൽ ഇടറുകയാണ് അങ്ങനെ ഇടറി സംശയിച്ച് നിൽക്കുന്ന സ്നാപകനോട് എങ്ങനെയാണ് ഈശോ പ്രതികരിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിലും അനുഭവത്തിലും വരാവുന്ന ഒരു സന്ദർഭമായത് നമ്മോടേറ്റവും ചേർന്ന് നിൽക്കുന്നയാൾ നമ്മളേറ്റവും വിശ്വസിച്ച ആൾ നമ്മുടെ കൂടെയുള്ള നമ്മളെ സംശയിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമായ നമ്മുടെ ഒരു പ്രതികരണത്തിൻ്റെ രീതിയുണ്ട് പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഈശോയുടെ പ്രതികരണ രീതിയിൽ നിന്നാണ് തന്നെ സംശയിക്കുകയും തന്നിലിടറുകയും ചെയ്യുന്ന സ്നാപകനോടുള്ള ഈശോയുടെ പ്രതികരണം എന്താണ് ഈശോ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഈശോ എന്താ പറയുന്നത് പ്രവാചകനെ അതും പ്രവാചകനിൽ തന്നെ ഏറ്റവും വലിയവനെ എന്ന് പറഞ്ഞാൽ യോഹനാനെ ഈശോ കൊണ്ടു വയ്ക്കുന്ന എന്നിട്ട് എന്താ പറയുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ വേറെയില്ല ഏറ്റവും വലിയവനായിട്ട് ഏറ്റവും മഹത്വമുള്ളവനായിട്ട് ഏറ്റവും വലിയ പ്രവാചകനായിട്ട് ഏറ്റവും വലിയ മനുഷ്യ വ്യക്തിയായിട്ട് സ്നാപകനെ കൊണ്ട് പ്രതിഷ്ഠിക്കുക അതായത് തന്നിൽ സംശയിക്കുകയും തന്നിലിടറുകയും ചെയ്യുന്നവനോട് ഈശോ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അവനെ അവൻ്റെ അഭിമാനത്തെ അവൻ്റെ മാനത്തെ വാനോളം ഉയർത്തി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈശോ പ്രതികരിക്കുന്നത് ഇത്തരമൊരു പ്രതികരണത്തിലൂടെ ഉടവാകുന്ന പരിണത ഫലം എന്തായിരിക്കും ഉറപ്പായിട്ടും ഇഴമുറിഞ്ഞു പോകാവുന്ന ബന്ധം കൂടുതൽ ദൃഢമാകും കൂടുതൽ അടുക്കും കൂടുതൽ ഊഷ്മളമായി വരും അടുത്ത സ്നേഹബന്ധങ്ങളിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇതാണ് ഈശോ പറഞ്ഞു തരുന്ന പാഠം ഈയിടെ കേട്ട ഒരു കഥ പറയാൻ ഗീത ടീച്ചറിൻ്റെ കഥയാണ് കഥ പറയുന്നയാൾ അയാളുടെ ചെറുപ്പകാലത്ത് ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നതാണ് കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന പയ്യൻ ധനികനാണ് അവൻ്റെ അപ്പൻ ഗൾഫിലാണ് ഈ കൃഷ്ണകുമാറിൻ്റെ അപ്പൻ അവന് ഒരു വാച്ച് കൊണ്ടുവന്ന് കൊടുത്തു ആ വാച്ചും കെട്ടിയാണ് ഇവൻ ക്ലാസ്സിലേക്ക് വരുന്നത് ആ ക്ലാസ്സിലല്ല സ്കൂളിൽ തന്നെ ആർക്കും വാച്ചില്ല വലിയ അത്ഭുതം വലിയ അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഈ കഥ പറയുന്നയാൾ ഇവൻ്റെ വാച്ചിലായി ശ്രദ്ധ ഉച്ചയ്ക്ക് ഇവൻ അവൻ്റെ ബോക്സിനകത്ത് അവന് മാത്രമേ ഉള്ളൂ ഈ വാച്ച് അഴിച്ചു വെച്ചിട്ട് ഭദ്രമായിട്ട് ചോറുണ്ടാൻ പോയി ആ തക്ക നോക്കി ഒരു സ്വാഭാവിക പ്രവണതയാൽ ഇവൻ കൃഷ്ണകുമാറിൻ്റെ വാച്ചടിച്ച് പോക്കറ്റ് അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു പെട്ടെന്ന് ചെയ്തു പോയതാണ് അത് കഴിഞ്ഞ് കൃഷ്ണകുമാർ തിരിച്ചു വന്നപ്പോഴാണ് വാച്ചില്ല വലിയ കരച്ചിലും ബഹളവുമായി ഉച്ച കഴിഞ്ഞ് ഗീത ടീച്ചറിൻ്റെ ക്ലാസ്സാ ഗീത ടീച്ചറിനോട് കാര്യം പറഞ്ഞു ഗീത ടീച്ചർ പറഞ്ഞു മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ട് എടുത്തയാൾ ആരാണെങ്കിലും അത് തിരിച്ചു കൊടുക്കണം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും എല്ലാവരും കണ്ണടയ്ക്കുക ആരാണോ വാച്ച് എടുത്തത് അയാൾ ആ വാച്ച് പോക്കറ്റിലിടുക കണ്ണാരും തുറക്കരുത് എന്ന ഉത്തരവ് കൊടുത്തിട്ട് ടീച്ചർ പതിയെ ഒന്നാമത്തെ കുട്ടിയുടെ മുതൽ പോക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി ഇവൻ ഇവൻ്റെ അടുത്തേക്ക് ടീച്ചർ വരുന്നത് കേട്ടപ്പോൾ ചങ്കിടിക്കുക പോക്കറ്റിലേക്ക് എടുത്തിട്ടു ടീച്ചർ ഈ പോക്കറ്റിൽ നിന്നും വാച്ച് എടുത്തു ഇപ്പോൾ ടീച്ചർ അന്വേഷണം നിർത്തിയാൽ ഇതോടെ കള്ളി വെളിച്ചെത്താകുമെന്ന ഉത്കണ്ഠയിൽ നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ള പത്തു പേരുടെ പോക്കറ്റും കൂടെ തപ്പിയിട്ടാണ് ടീച്ചർ തൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്നിട്ടെല്ലാവരും കണ്ണ് തുറന്നോളാൻ പറഞ്ഞു വാച്ച് കിട്ടി വാങ്ങിച്ചു കൊള്ളാൻ പറഞ്ഞ കൃഷ്ണകുമാറിന് കൊടുത്ത് എന്നിട്ടൊരു ഉപദേശം ഇനി ഇത്തരം സാധനങ്ങൾ മറ്റു കുട്ടികൾക്കില്ലാത്തത് സ്കൂളിലേക്ക് കൊണ്ടുവരരുത് വർഷങ്ങൾക്ക് ശേഷം പത്തിറ്റാണ്ടുകൾക്ക് ശേഷം തുണിക്കടയിൽ വെച്ച് ഈ മോഷ്ടാവ് ടീച്ചറിനെ കണ്ടുമുട്ടുക കണ്ടുമുട്ടുമ്പോൾ വലിയ ആദരവും സ്നേഹവുമാണ് തൻ്റെ മാനം രക്ഷപ്പെടുത്തിയ ടീച്ചറാണ് ടീച്ചറിനെ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു പണ്ട് ആ വാച്ച് മോഷ്ടിച്ച കുട്ടിയെ എന്ന് ചോദിച്ചു ടീച്ചർ പറഞ്ഞു അതെങ്ങനെ ഞാൻ ഓർത്തിരിക്കാൻ ഞാനും അന്ന് കണ്ണടച്ചു പിടിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിച്ചത് മോഷ്ടാവിൻ്റെ മാന്യത കാത്ത അഭിമാനം കാത്ത മാനം കാത്ത ടീച്ചർ അതിലൂടെ ഒരുവൻ്റെ ജീവിതമാണ് രക്ഷപ്പെടുത്തിയത് ജീവിതത്തിൽ നിറയാണ് പ്രകാശം പരത്തിയത് ഇയാൾ ടീച്ചറിൻ്റെ കാൽപാദം തൊട്ടുപണങ്ങി കൈ നീട്ടി ടീച്ചർ തലയിൽ വെച്ചാൽ ഗ്രഹിക്കുകയാണ് ഞാനും അപ്പോൾ കണ്ണടച്ച് പിടിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിച്ചത് ഈശോ ഇന്ന് തൻ്റെ പ്രതികരണത്തിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധങ്ങളിൽ അത് ജീവിത പങ്കാളിയാകാം മക്കളാകാം സഹോദരങ്ങളാകാം മാതാപിതാക്കളാകാം ഉറ്റ സുഹൃത്തുക്കളാകാം നമ്മളെ സംശയിക്കുന്ന സന്ദർഭം ഉണ്ടാകും നമ്മളെ വിമർശിക്കുന്ന സന്ദർഭം സന്ദർഭമുണ്ടാകും നമ്മുടെ പക്ഷത്തു നിന്ന് മാറുന്ന സന്ദർഭം ഉണ്ടാകും നമ്മളിൽ ഇടറച്ച വരുന്ന സന്ദർഭമുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നമ്മിൽ ഇടറുന്ന വ്യക്തിയോട് നമ്മളിൽ നിന്നും അകലുന്ന വ്യക്തിയോട് അയാളുടെ മാനം സംരക്ഷിക്കുക അഭിമാനം സംരക്ഷിക്കുക ഈശോ പറയുന്നത് പോലെ സ്നാപകനേക്കാൾ വലിയൊരു പ്രവാചകനില്ല സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും മഹത്വമുള്ളവൻ അത്തരമൊരു പ്രതികരണത്തിലൂടെ ഇഴചേരുന്നതും വളരുന്നതും ഈ പരസ്പരമുള്ള ബന്ധമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എന്നത് നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ അടുത്ത ബന്ധങ്ങളിൽ സംശയവും അകൽച്ചയും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് സ്നാപകൻ നിന്നെ സംശയിച്ചപ്പോൾ നീ പ്രതികരിച്ച രീതി അത് മാതൃകയാക്കാൻ അതിൽ നിന്നും പാഠം പഠിക്കാനുള്ള കൃപ തരയണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും ചിലപ്പോഴൊക്കെ ഞങ്ങളെ സംശയിക്കുകയും അകലുകയും ചെയ്യുന്നു അപ്പോഴൊക്കെ അവരിലെ നന്മ കാണാനും ആ നന്മ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കാനുമുള്ള അവസരമാക്കി അതിനെ മാറ്റാനുള്ള ശ്രദ്ധയും ഹൃദയത്തിൻ്റെ വിശാലതയും ഈശോയെ നീ ഞങ്ങൾക്ക് തരണമേ അമേൻ